എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് കാളികണ്ണൻ. ഇന്ന് ഞാനിവിടെ പ്രതിപാദിക്കുന്ന വിഷയം ആന കേരളത്തിൻ്റെ ശാപം എന്ന ഒരു അതിഗൗരവമായ അതിസങ്കീർണമായിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. എന്താണ് ഈ വിഷയത്തിന് ആനുകാലിക പ്രസക്തി എന്ന് ചോദിച്ചാൽ, വളരെയധികം സാംസ്കാരിക പൈതൃകമുണ്ടായിരുന്ന നമ്മളുടെ ഗജ സംസ്കാരം എന്നതിൻ്റെ നാശോന്മുഖമായ ഒരവസ്ഥയിൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്നത് വളരെയധികം വിഷാദകരവും ചിന്തനീയവുമായിട്ടുള്ള ഒരു കാര്യമായി മാറിയിരിക്കുകയാണ്. എന്താണിതിൻ്റെ കാരണം? എന്തുകൊണ്ടാണിതിങ്ങനെ സംഭവിച്ചത്? ആരാണിതിന് ഉത്തരവാദികൾ? ഇന്ന് കേരളം മുഴുവൻ ആനകളെ ഇഷ്ടപ്പെടുന്നതും ആനകളെ പ്രേമിക്കുന്നതും ആനക്കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നതുമെല്ലാം വിരൽ തുമ്പിൽ നിന്ന് മാത്രമാണ്. അതായത് വിവരസാങ്കേതിക വിദ്യയുടെ അതിക്രമം മൂലം ഫേസ്ബുക്ക് വാട്സപ്പ് കൂട്ടായ്മ വഴി ഷെയർ ചെയ്യുന്ന ഇൻഫോർമേഷൻസും, അത് സത്യമോ അസത്യമോ ആയിക്കോട്ടെ, അത് പരസ്പരം ഷെയർ ചെയ്ത് അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻസും അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളും അതിനെക്കുറിച്ചുള്ള വാദ പ്രതിവാദങ്ങളും മറ്റുമാണ്. അതിൻ്റെ സത്യാവസ്ഥ പോലും പിന്തിരിഞ്ഞ് നോക്കി അറിയാതെ, അല്ലെങ്കിൽ 80% കാര്യങ്ങളും അതിൻ്റെ സത്യാവസ്ഥ അറിയാതെ തന്നെയാണ് നടക്കുന്നത്. നമ്മളുടെ ആന കേരളത്തിൻ്റെ ശാപം എന്ന് പറയുന്നത് എന്താണിപ്പോൾ? നമ്മൾ ഉദാഹരണത്തിന്, എൻ്റെ ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാരിൽ കുറച്ച് ആൾക്കാരെങ്കിലും അവരവരുടെ ക്ഷേത്രങ്ങളിലോ പള്ളികളിലോ അല്ലെങ്കിൽ പൊതുസ്ഥലങ്ങളിലോ മറ്റോ ഏതെങ്കിലും തരത്തിലുള്ള പ്രോഗ്രാംസ് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ഒരു പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് എന്ന രീതിയിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളും അതിൻ്റെ ചിട്ടപരമായിട്ടുള്ള കാര്യങ്ങൾ സാധിപ്പിച്ചെടുക്കുക, അതിൻ്റെ ഫണ്ട് സ്വരൂപണം, ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം ആ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന വേളയിൽ ചിലപ്പോൾ അത് വളരെ വലിയൊരു പ്രോഗ്രാമായിരിക്കാം, ചിലപ്പോൾ ഒരു മീഡിയം ലെവലായിരിക്കാം, ചിലപ്പോൾ വളരെ താഴ്ന്ന രീതിയിലുള്ള അവരവരുടെ സാമ്പത്തികവും അവരവരുടെ ആ ചുറ്റുപാടും അനുസരിച്ച് അത് വ്യത്യസ്തപ്പെട്ടിരിക്കാം. പക്ഷേ ഏത് തരത്തിലുള്ള പ്രോഗ്രാമായാലും ഈ പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് എന്നറിയപ്പെടുന്ന കുറച്ച് ആൾക്കാർ, അല്ലെങ്കിൽ കമ്മിറ്റി മെമ്പേഴ്സ് എന്നറിയപ്പെടുന്ന കുറച്ച് ആൾക്കാർ, അവർ വളരെയധികം സ്വപ്നങ്ങൾ കണ്ടും അല്ലെങ്കിൽ വളരെയധികം പ്രയത്നിച്ചും നടത്തുന്നത് പുറം ലോകം അതൊരു ഒന്നും അറിയാതെ കുറച്ച് ഗോസിപ്പുകൾ മാത്രം പറഞ്ഞു പരത്തി, അവിടെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ, അവർ എന്നടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള വർത്തമാനങ്ങളും അത് കേട്ടിട്ട് മറു പ്രതികരണങ്ങൾ, ഏയ് അങ്ങനെ ആരാ പറഞ്ഞേ, അങ്ങനെയൊന്നും ആവാൻ വഴിയില്ല, അല്ലെങ്കിൽ അത് ഇപ്രകാരമായിരിക്കാം എന്നുള്ള വാദപ്രതിവാദങ്ങളും മറ്റും വന്ന് ഈ പ്രോഗ്രാം തന്നെ ഇല്ലാതാക്കാൻ വേണ്ടി പലതരത്തിലുള്ള വഴിക്കും അത് കാരണമാകുന്നു. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കേരളത്തിൽ ഇന്നറിയപ്പെടുന്ന എല്ലാവരും കൊട്ടുഘോഷിക്കുന്ന ആന സംസ്കാരത്തിനെതിരെ നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു പ്രമുഖ വ്യക്തി, അദ്ദേഹത്തിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സൽബന്ധികളായിട്ട്, ഉദ്ദേശശുദ്ധി എന്തോ ആയിക്കോട്ടെ, അവർ ചൂണ്ടിക്കാണിക്കുന്ന പല കാര്യങ്ങളും, അല്ലെങ്കിൽ അവർ പറയുന്ന, അല്ലെങ്കിൽ അവർ കേസ് കൊടുക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? നമ്മൾ തന്നെയാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗജസമ്പത്ത് നിലനിൽക്കുന്നതിന് വേണ്ടി വളരെ അധികം ഗവേഷകരുടെയും ഡോക്ടേഴ്സിൻ്റെയും ഒക്കെ സാന്നിധ്യത്തിൽ കേരള ഗവൺമെൻറ് പ്രത്യേക തരത്തിലുള്ള നിയമാവലികൾ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. ഉത്സവത്തിൽ എപ്രകാരം എഴുന്നള്ളിക്കണം, ആനകളെ എപ്രകാരം കൊണ്ടുപോകണം വണ്ടികളിൽ, ആനകളെ എങ്ങനെ ഏത് രീതിയിലൊക്കെ പരിചരിക്കണം, ഏത് തരത്തിലുള്ള ഹെൽത്ത് കെയർ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണം എന്നുള്ളതൊക്കെ. ഇത്തരത്തിൽ നടക്കാതിരിക്കുമ്പോഴാണ് മറ്റുള്ള ആൾക്കാർ അതിനെ പ്രതികരിക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ സംസ്കാരത്തെ തച്ചുടയ്ക്കുകയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. പക്ഷേ നമ്മൾ എത്ര പേരത് ഫോളോ ചെയ്യുന്നുണ്ട്? അവരെ ഈ ഇവർ ഇത് നമ്മുടെ സംസ്കാരത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് എതിരെ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു വാർത്തകൾ പ്രചരിപ്പിക്കുക, ഇതുകൊണ്ടൊന്നും ഒരു അർത്ഥവുമില്ല, അതുകൊണ്ടൊരു കാര്യവുമില്ല. ആദ്യം നമ്മളുടെ സ്ഥലത്തു നിന്ന് നമ്മൾ നന്നാവണം, നമ്മളതിനെക്കുറിച്ച് പഠിക്കണം. ഈ എളിയവൻ പറയുന്നത് പഠിച്ചിട്ട് അല്ലെങ്കിൽ പൂർണ്ണജ്ഞാനം നേടിയ ഒരാൾ എന്നുള്ളതൊന്നുമല്ല, ഒരു നിരീക്ഷക പാഠവത്തിൽ നിന്ന് കിട്ടിയ ഒരു അറിവാണിത്.
അപ്പോൾ അത്തരത്തിൽ ഇത് എൻ്റെ ഒരു അനുഭവം കൂടിയാണ് ഞാൻ നേരത്തെ ഷെയർ ചെയ്തത്. ഈ പറയുന്ന പോലെ വാട്സപ്പ് വഴി ഫേസ്ബുക്ക് വഴി ഒരാവശ്യവുമില്ലാതെ വെറും സ്വന്തമായി മെനഞ്ഞെടുക്കുന്ന പല കാര്യങ്ങളും മനസ്സിലിട്ട് അത് മറ്റുള്ളവരുടെ അടുത്ത് വലിയ ആൾ കാണിക്കാൻ വേണ്ടി പറയുകയും അത് കേട്ടിട്ട് അവരത് ഷെയർ ചെയ്ത് അല്ലെങ്കിൽ അവരതിനെ കുറച്ചും കൂടി പൊലിപ്പിച്ച് കുറച്ച് തൊങ്ങലൊക്കെ ആഡ് ചെയ്ത് അത് മറ്റുള്ളവരുടെ അടുത്ത് പറയുകയും ഇത് പറഞ്ഞ് 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 അവസാനം ഇതൊന്നും നടക്കാതെ പോകുമ്പോൾ യഥാർത്ഥ കോർഡിനേറ്റേഴ്സായിട്ടുള്ള കമ്മിറ്റി മെമ്പേഴ്സ് അവരെ ഫേസ് ചെയ്യുന്ന വിഷയങ്ങൾ വളരെ വലുതാണ്. ഇത്തരത്തിൽ ഇതൊന്നുമല്ലല്ലോ ആനപ്രേമം. ആനപ്രേമം ഈ ന്യൂ ജനറേഷൻ എന്ന യുഗത്തിൽ, എല്ലാ കാലത്തും ന്യൂ ജനറേഷനുണ്ട്, പക്ഷേ ഈ വിവരസാങ്കേതിക വിദ്യയുടെ ഇൻ്റർനെറ്റ് ലോകത്തിൽ അതിന് കുറച്ചും കൂടി പ്രസക്തി കൂടും. അപ്പം ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളും അവർ തമ്മിൽ ഷെയർ ചെയ്യുന്ന ഇൻഫോർമേഷൻസ്, ഇത് ഒരാളുടെ വ്യക്തിഹത്യയ്ക്കോ അല്ലെങ്കിൽ അവർക്ക് മാനനഷ്ടമുണ്ടാവുന്ന രീതിയിലേക്കോ വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് കേരള നമ്മളുടെ ഇന്ത്യയിലെ നിയമപ്രകാരം സൈബർ ലോ അനുസരിച്ചിട്ട് മാനനഷ്ട കേസിന് തെളിവുൾപ്പെടെ കൊടുക്കാൻ കഴിയും എന്നുള്ളതും കൂടി ഓർക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതകളൊക്കെ അവസാനിപ്പിച്ച് എന്താണ് നമ്മൾ ആ പാവം ജീവിയെ ഏത് രീതിയിലൊക്കെ നമുക്ക് പരിപാലിച്ച് എങ്ങനെയൊക്കെ അതിനെ നമുക്ക് പരിരക്ഷിക്കാം, ഈ സംസ്കാരം നാളെയും നമുക്ക് എങ്ങനെ കൊണ്ടു നടത്താം എന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നതിൻ്റെ സമയം കണ്ടെത്തണം. അതല്ലാതെ ദുർപ്രചാരണങ്ങളും മറ്റുള്ള അനാവശ്യ മെസ്സേജുകളുമൊക്കെ അയച്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സത്യവുമില്ലാത്ത അസത്യ വാർത്താ പ്രചരണങ്ങൾ ഇതുവരെ ഇതുപോലുള്ള സോഷ്യൽ മീഡിയകൾ വഴി പ്രചരിപ്പിച്ച് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാക്കുകയും അതുപോലെ സ്വയം കുഴിച്ചെന്ന് ചാടാതെ ഇരിക്കാനും ദയവായി ശ്രദ്ധിക്കുക. ഇത് എൻ്റെ ഒരു എളിയ അപേക്ഷയാണ്. അതുപോലെ ഈ കുറേ നാളായിട്ട് കാണുന്ന ഒരു നിരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു വസ്തുതയാണ് ഇത്. എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ എന്നോട് സദയം ക്ഷമിക്കുക. നന്ദി, നമസ്കാരം.